നമസ്കാരം. ഇന്ത്യ മഹാസഖ്യത്തിൽ വീണ്ടും നാടകീയ നീക്കങ്ങളും അതിരൂക്ഷമായ പ്രതിസന്ധിയും. മഹാസഖ്യ സർക്കാരിനെ ഉപേക്ഷിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബി ജെ പിക്കൊപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. നിതീഷ് കുമാർ ഇന്ന് തന്നെ രാജിവെക്കുമെന്നും പറയപ്പെടുന്നു. അതേസമയം നിതീഷ് കുമാറിൻ്റെ നീക്കത്തെ പ്രതിരോധിക്കാൻ ആർ ജെ ഡി ബദൽ നീക്കം സജീവമാക്കിയിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുണ്ട്. 10 ജെ ഡി യു എം എൽ എമാരുമായി ലാലു പ്രസാദ് യാദവ് ചർച്ച നടത്തിയെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിശ്വാസ വോട്ടെടുപ്പ് ദിവസം സഭയിൽ ഹാജരാവരുതെന്ന് ഇവരോട് ആവശ്യപ്പെട്ടുവെന്ന് വിവരമുണ്ട്. ഇതിനിടെ ജിതിൻ റാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയെ എൻ ഡി എ സഖ്യത്തിൽ നിന്ന് അടർത്തിയെടുക്കാനും ലാലുവും ആർ ജെ ഡിയും ശ്രമം നടത്തുന്നതായും വിവരമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനമാണ് വാഗ്ദാനം. ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കിയാലും പ്രധാന വകുപ്പുകൾ തേജസ്വി യാദവ് കൈവശം വയ്ക്കുന്ന തരത്തിലായിരിക്കും ആർ ജെ ഡിയുടെ സമവാക്യം. എന്താണ് നിതീഷിൻ്റെ അസംതൃപ്തിക്ക് കാരണം എന്ന ചോദ്യമാണ് ഉയരുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ നിതീഷ് ഗവർണറെ സന്ദർശിച്ചത് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ മാറ്റി നിർത്തി തനിച്ചാണ്. ഇതുതന്നെ ഭിന്നതയുടെ ഏറ്റവും വലിയ സൂചനയാണ്. നിതീഷിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിയുടെ പ്രസ്താവനയും സസ്പെൻസ് കൂട്ടി. രാഷ്ട്രീയത്തിൽ ഒരു വാതിലും അടച്ചിട്ടില്ല, ആവശ്യമെങ്കിൽ വാതിലുകൾ തുറക്കാനാവുമെന്നായിരുന്നു സുശീൽ കുമാർ മോദിയുടെ പ്രസ്താവന. ജനുവരി 13 ഇന്ത്യ സഖ്യ യോഗമാണ് നിർണായകമായത് എന്നാണ് 72-കാരനായ നിതീഷിനോട് അടുത്ത നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. യോഗത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിതീഷിൻ്റെ പേര് സഖ്യത്തിൻ്റെ കൺവീനറായി നിർദ്ദേശിച്ചു. ലാലു പ്രസാദ് യാദവും ശരത് പവാറും അടക്കമുള്ള നേതാക്കൾ അത് അംഗീകരിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ഇടപെട്ട തീരുമാനത്തിനായി കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം തൃണമൂൽ നേതാവ് മമതാ ബാനർജിക്ക് കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിനെ നിയോഗിക്കുന്നതിൽ എതിർപ്പുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത്. നിതീഷ് നാളെ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. 9 തവണ റെക്കോർഡിട്ട് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബി ജെ പിയുടെ എൻ ഡി എയുടെ പിന്തുണയോടെയാണ് എന്നാണ് സൂചന. രാഷ്ട്രീയ ജനതാദളുമായുള്ള കൂട്ടുകെട്ട് ഔദ്യോഗികമായി അവസാനിപ്പിച്ച് 2020 തെരഞ്ഞെടുപ്പിന് സമാനമായ സാഹചര്യം നിതീഷ് സൃഷ്ടിക്കുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും പറയുന്നു. നിതീഷ് കുമാർ രാജിവെക്കുന്നതിന് പകരം ബീഹാർ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തി ആർ ജെ ഡി എം എൽ എമാർക്ക് പകരം തങ്ങളുടെ എം എൽ എമാർ മന്ത്രിമാരാകുന്ന സാഹചര്യവും ബി ജെ പി കണ്ണുവയ്ക്കുന്നുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും മറ്റും സസ്പെൻസ് കൂട്ടി. 2 ദിവസത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ബി ജെ പി വിളിച്ചു ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് സഭാകക്ഷി നേതാവിൻ്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം എം എൽ എമാരുടെയും നേതാക്കളുടെയും യോഗം നടക്കും. മുതിർന്ന ആർ ജെ ഡി നേതാക്കളുടെ ഒരു യോഗം ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിൻ്റെ വസതിയിലായിരിക്കും നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് ബി ജെ പി വിശദീകരിക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അത്തരം കാര്യങ്ങളോടൊന്നും സംസ്ഥാന നേതൃതലത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സമ്രാട് ചൗധരിയുടെ പ്രതികരണം. ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിൽ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സംസ്ഥാനത്തേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ചയാണ് നടക്കുക എന്ന് കോൺഗ്രസ് സഭാകക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ പറഞ്ഞു. മുന്നണി മാറ്റ വാർത്തകളെ പരസ്യമായി തള്ളുമ്പോഴും നിതീഷ് കുമാർ മൗനം വെടിയണമെന്ന ആവശ്യം കോൺഗ്രസും ആർ ജെ ഡിയും ഉന്നയിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ സത്യമില്ലെന്ന് ജെ ഡി യു സംസ്ഥാന പ്രസിഡന്റ് ഉമേഷ് സിംഗ് കുശ്വാഹ പ്രതികരിച്ചിരുന്നു. എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നവർ സൃഷ്ടിക്കരുതെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ് അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് വിവിധ നേതാക്കന്മാർ രംഗത്ത് വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും നീക്കം. നേരത്തെ കരുതിയതുപോലെ ബീഹാർ നിയമസഭ പിരിച്ചുവിട്ടേക്കില്ല. ഇതൊഴിവാക്കാൻ ബി ജെ പിയും ജെ ഡി യുവും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. നിതീഷിൻ്റെ എൻ ഡി എയിലേക്കുള്ള മടക്കം സങ്കീർണതകൾ നിറഞ്ഞതാണ്. നിയമസഭാ സ്പീക്കർ, മന്ത്രിസഭാ പുനഃസംഘടന, അങ്ങനെ പലതും ഇനി തീരുമാനിക്കാനുണ്ട്. വീണ്ടും രാഷ്ട്രീയ സങ്കീർണതകൾക്ക്, പുതിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾക്ക് ബീഹാർ വേദിയാവുകയാണ്. ഇന്ത്യ സഖ്യത്തിലടക്കം വലിയ തോതിലുള്ള പ്രതിസന്ധി ഇത് ഉണ്ടാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.